എല്ലാവർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കുരുമുളക് പറിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഉണക്കും കുരുമുളകിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വീഡിയോ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെയാണ് ഉണക്കുന്നത്, ഇത് എങ്ങനെയാണ് കുരുമുളക് കാഴ്ച കിടക്കുന്നത്, അങ്ങനെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇതുപോലുള്ള മരങ്ങളിലാണ് കുരുമുളക് ചെടി പടർന്ന് വളർന്നു വരുന്നതും കായുണ്ടാവുന്നതും. ഇതുപോലത്തെ വലിയ വലിയ മരങ്ങളിലാണ് ഇതുപോലെ കുരുമുളക് ചെടി കിളിക്കുന്നതും അതുപോലെ കായുണ്ടാവുന്നതും. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടത് കായ്ച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഇത് പഴുത്ത് ചുമന്ന കളറായി മൂപ്പെത്തി കഴിയുമ്പോഴാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത്. അപ്പോൾ കുരുമുളക് എങ്ങനെയാണ് പറിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ കുരുമുളക് കായ്ച്ചു കിടക്കുന്ന മരങ്ങളിൽ വലിയ ഏണി വെച്ച് ആ ഏണിക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ കായ പറിച്ചെടുക്കുന്നത്. ഇപ്പം കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് ഏണിയിൽ കീറുന്നതാണ് ഈ കാണുന്നത്. കാരണം വലിയ മരങ്ങളിൽ കയറാനായിട്ട് ഏണി വെച്ച് അതേ കീറി നിന്നുകൊണ്ടാണ് ഇത് പറിച്ചെടുക്കുന്നത്. വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് പറിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം പുറത്ത് ഒരു സഞ്ചി പോലെ ഉണ്ടാക്കി ആ സഞ്ചിക്കുള്ളിലേക്കാണ് ഈ കുരുമുളക് പറിച്ചിടുന്നത്. നേരത്തെ ചാക്ക് കൊണ്ട് സഞ്ചി ഉണ്ടാക്കി അരയിൽ കെട്ടി അതിലാണ് പറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് തോളിൽ തുണി കൊണ്ടുള്ള സഞ്ചി പോലെ ഉണ്ടാക്കി അതിലേക്കാണ് ഈ കുരുമുളക് പറിച്ചിടുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പറിച്ച് കഴിയുമ്പം കുരുമുളക് വള്ളി പറഞ്ഞു പോവും, ചെടിയുടെ ഇല പറഞ്ഞു പോവും, അങ്ങനെ ഒരുപാട് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇലയും വള്ളിയും ഒന്നും പോകാതെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇത് പറിച്ചെടുക്കുന്നത്. ഈ സഞ്ചിക്കുള്ളിൽ കാ നിറഞ്ഞു കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി താഴെ ചാക്കിനകത്തേക്ക് നിറച്ച് വെക്കും. അങ്ങനെയാണിത് പറിച്ചെടുക്കുന്നത്. പണ്ടുകാലത്ത് മുള കൊണ്ടുള്ള ഏണിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ മുള കൊണ്ടുള്ള ഏണിയില്ല. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത കുരുമുളകാണിത്. ഇങ്ങനെ പഴുത്ത് ചുമന്നിരിക്കുന്ന കുരുമുളകാണ് ഏറ്റവും വിളഞ്ഞത്. ഇതുപോലെ പഴുത്ത് വരുമ്പോഴാണ് കുരുമുളകിൻ്റെ പാകം എത്തിയെന്ന് അറിയുന്നതും നമ്മൾ പറിച്ചെടുക്കുന്നതും. ഇത് പറിച്ചെടുത്ത കുരുമുളകാണിത്. പഴുത്ത് കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്, നല്ല കളർഫുള്ളാണ്. ഇത് നമ്മളിപ്പം കുരുമുളക് ചെടിയിൽ നിന്നും പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന കുരുമുളകാണ്. ഇത് പഴുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പറിച്ചെടുത്ത കുരുമുളക് നമ്മൾ ഒരു ദിവസം ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. അപ്പോൾ അവിടെ കിടന്ന് അതൊന്ന് ചെറുതായിട്ട് വാടി വരും. അങ്ങനെ ചെറുതായിട്ട് വാടി വന്നതിന് ശേഷമാണ് പിന്നീട് അത് ചവിട്ടി മെതിച്ചെടുക്കുന്നത്. ഇങ്ങനെയാണ് കുരുമുളക് ചവിട്ടി മെതിച്ച് കുരുമുളക് വേർതിരിച്ചെടുക്കുന്നത്. അതിൻ്റെ കുരുമുളകിൻ്റെ തിരി എന്നാണ് പറയുന്നത്. ആ തിരിയലാണ് കുരുമുളക് ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ചവിട്ടി മെതിച്ച് കുരുമുളക് വേർതിരിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അത് കുറച്ച് ആയാസം നിറഞ്ഞ പണിയാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതിലും ചവിട്ടി വേർതിരിച്ചെടുത്ത് അതിൻ്റെ കുരുമുളകിൻ്റെ തിരി ആണ് ഈ കളയുന്നത്. അതിൻ്റെ മുകളിൽ വീണ്ടും ചെറിയ കുരുമുളകുണ്ട്. അതിനെയും കൈകൊണ്ടാണ് വേർപ്പെടുത്തി എടുക്കേണ്ടത്. ഇത് ആദ്യം ചവിട്ടി വേർതിരിച്ചെടുക്കും, പിന്നീട് കൈകൊണ്ട് വേർതിരിക്കും. അപ്പോൾ ചവിട്ടി മെതിച്ച മുളകിൽ നിന്നും അതിനകത്തെ വേസ്റ്റ് കൈകൊണ്ട് പിറക്കി മാറ്റുന്നതാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഹിന്ദിക്കാർ പണിക്കാരാണ്. നേരത്തെ എല്ലാം നാട്ടുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നാട്ടുകാരെ ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ എല്ലാ പണിയും ചെയ്യുന്നത് ഹിന്ദിക്കാരാണ്. ഇപ്പോൾ അവരെല്ലാം നാട്ടിൽ വന്ന് എല്ലാ പണിയും പഠിച്ചെടുത്തു.
ഇനിയും നമ്മൾ ചവിട്ടി മെതിച്ച് വേർതിരിച്ചെടുത്ത മുളക് ഉണങ്ങിയെടുക്കണം. അതിനായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് നല്ല വെയിലുള്ള നിലത്ത് വിരിച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ കുരുമുളക് ഉണങ്ങിയെടുക്കുന്നത്. അതിനായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുകയാണ് ചെയ്യുന്നത്. ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ മുളക് ഇട്ട് കൊടുക്കും. മുളക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ നിരത്തി കൊടുക്കണം. വളരെ കനം കുറച്ച് നിരത്തി കൊടുത്താൽ മാത്രമേ അത് നല്ലതുപോലെ ഉണങ്ങി കിട്ടുകയുള്ളൂ. അതിനായിട്ട് ഈ പലക ഉപയോഗിച്ച് നല്ലതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് നിരത്തി കൊടുക്കും. ഒരേ കനത്തിലാണ് നിരത്തുന്നത്. എന്നാൽ മാത്രമേ നല്ലതുപോലെ ഉണങ്ങി എല്ലാ കുരുമുളകും ഒരുപോലെ ഉണങ്ങി എടുക്കാൻ പറ്റുകയുള്ളൂ. നല്ലതുപോലെ നിരത്തി കൊടുക്കുകയാണ്. ഇതിന് കനം കുറച്ച് നിരത്തി ഇട്ട് കൊടുത്തു. ഈ പ്രോസസ്സിങ് ഏകദേശം 4 ദിവസം മുതൽ 5 ദിവസം വരെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ വെയിലത്ത് കൊണ്ടയിടും. അതിനുശേഷം വൈകുന്നേരം അത് വാരിയെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തം. ഇത് ആദ്യത്തെ ദിവസം വൈകുന്നേരം കുരുമുളക് വീണ്ടും എടുത്ത് ചാക്കിനുള്ളിലേക്ക് ആക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. രാവിലെ വെയിലത്തിട്ടും വൈകുന്നേരം വെയിൽ പോയി കഴിയുമ്പോൾ അത് വെയിലത്തുനിന്നും എടുത്ത് ചാക്കിനുള്ളിലേക്ക് മാറ്റും. ഇതിപ്പോൾ 1-ാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. 1-ാമത്തെ ദിവസം വൈകുന്നേരം അതിൻ്റെ വേസ്റ്റുകൾ എടുത്ത് മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. ചാക്കിനകത്ത് വാരിക്കെട്ടി അതെടുത്ത് കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇത് വാരി കെട്ടിയെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കാഴ്ചയാണിത്. അങ്ങനെ 1-ാമത്തെ ദിവസത്തെ കുരുമുളകിൻ്റെ ഉണക്ക് കഴിഞ്ഞു. ഇത് 2-ാമത്തെ ദിവസം ചെയ്യുന്നതാണ്. 2 ദിവസം കഴിഞ്ഞ കുരുമുളകാണിത്. 2 ദിവസം ഉണങ്ങിയ കുരുമുളക് വീണ്ടും 3-ാമത്തെ ദിവസം വെയിലത്തേക്ക് ഇട്ട് ഉണങ്ങുന്നതാണ് ഈ കാണുന്നത്. അപ്പോഴേക്കും ചെറിയതായിട്ട് കളറ് മാറിയിട്ടുണ്ട്. ചെറിയൊരു ബ്ലാക്ക് കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് പച്ചക്കളറ് കാണാനുണ്ട്. എന്നാൽ ചെറിയ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഉണങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. വീണ്ടും 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും എല്ലാം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക, നിരത്തി കൊടുക്കുക, വീണ്ടും ചാക്കിനകത്താക്കി വെക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ശരിക്കും നല്ല വെയിൽ വേണം. വെയിലത്താണ് ഇത് ഉണങ്ങിയെടുക്കുന്നത്. അല്ലാതെ ഇത് ഉണങ്ങിയെടുക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. വെയിൽ കൊണ്ട് തന്നെയാണ് ഇത് ഉണങ്ങി എടുക്കേണ്ടത്. അത് വെയിലിൻ്റെ ചൂടനുസരിച്ച് ഉണക്കിയെടുക്കുന്ന ദിവസവും ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കൂടുതൽ കുറവ് വരാം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇടുന്നതെങ്കിൽ ഏകദേശം 4 ദിവസം മുതൽ 5 ദിവസം കൊണ്ട് ഉണങ്ങിയെടുക്കാം. ഇത് ഏകദേശം 4 ദിവസം കഴിഞ്ഞ മുളകാണ്. ഇത് ഉണങ്ങി ഒരുവിധം കളറായിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളർ തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ സൗണ്ട് വരും. അതാണ് അതിൻ്റെ ഇത്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും. ഇത് കുരുമുളക് ഉണങ്ങി എന്നുള്ളതാണ് ഈ സൗണ്ട്. നല്ലതുപോലെ ഉണങ്ങി. ഇനിയും അധികം വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഇതിനിയും
ചാക്കിനകത്ത് കെട്ടി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചാക്കിനകത്ത് എടുത്തു വെച്ചു. ഇനി ഇത് ചാക്കിനകത്ത് കെട്ടി ഒരു വർഷമോ രണ്ട് വർഷമോ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇങ്ങനെയാണ് കുരുമുളക് പറിച്ച് ഉണങ്ങി സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയും വരുന്നതുവരെ ചെറിയ ഇടവേള. താങ്ക് യു.